ജോസിന് എന്തോ ഐഡിയ പറയാനുണ്ട്. എന്താ ജോസേ? ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സംവിധാനം, ആ സംവിധാനത്തിന് ഇന്ത്യൻ പാർലമെന്റിൽ 15 സീറ്റ് കേരളത്തിലും 8 സീറ്റ് തമിഴ്നാട്ടിലും മാറ്റി നിർത്തിയാൽ പിന്നെ അങ്ങോട്ട് എവിടെയാ ഉള്ളത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെ? ഒന്ന് രണ്ട് കാര്യം സജീഷിനോട് മറുപടി പറയാനായിട്ട് എനിക്ക് താങ്കൾ സമയം അനുവദിക്കണം. CPM-ന്റെ പ്രതിനിധികൾ സ്ഥാനാർത്ഥികൾ രാജസ്ഥാനിൽ 17 സീറ്റിൽ മത്സരിച്ചു, തോറ്റു. തെലങ്കാനയിൽ 19 സീറ്റിൽ മത്സരിച്ചു, തോറ്റു. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി കയറി ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. കോൺഗ്രസിന്റെ സീറ്റെണ്ണത്തെ കുറിച്ച്, ഞാൻ കോൺഗ്രസിന്റെ സീറ്റെണ്ണത്തെ കുറിച്ച് തർക്കിക്കാൻ തയ്യാറാണ്. BJP-ക്കാണ് കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത്. 1300-ലധികം MLA-മാരുണ്ട്, 1400-ലധികം MLA-മാരുണ്ട്. കോൺഗ്രസിനും ഉണ്ട് 1700 MLA-മാര്. നിങ്ങൾക്ക് എത്ര പേരുണ്ട്? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കേരളത്തിൽ 61 കഴിഞ്ഞാൽ, ത്രിപുരയിൽ 10 കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര സംസ്ഥാനത്ത് നിങ്ങൾക്ക് MLA-മാരുണ്ടെന്ന് പറയണ്ടേ? ഇവൻ നമ്മൾ നാടെടുത്തുന്നോണ കേട്ടാ. 33 കൊല്ലം ഭരിച്ച ബംഗാളില് എത്ര MLA-മാരുണ്ട് സജീഷ? നിങ്ങൾക്ക് എണീറ്റ് വരണ്ടേയിരുന്നു. നോ പ്രോബ്ലം, എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. കോൺഗ്രസിനെ ആക്ഷേപിക്കുന്നില്ലേ? ഈ പറഞ്ഞ 3 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് തോറ്റ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് 18.5 വർഷമായിട്ട് BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ ഞങ്ങൾ തോറ്റു. പക്ഷെ അവിടെ ഞങ്ങൾക്ക് 60-ലധികം സീറ്റുണ്ട്. നിങ്ങൾക്ക് എത്ര സീറ്റുണ്ട്? ഞാൻ എന്തു വേണോ ചെയ്യാ, എന്നെ ഇവിടെ വെച്ച് ഇടിച്ചു നാറ്റിക്കരുത്. 33 കൊല്ലം അടുപ്പിച്ച് ഭരിച്ച പശ്ചിമ ബംഗാളില് എന്തുകൊണ്ടാ 0 സീറ്റിലേക്ക് CPM പോയത് എന്നുകൂടി നിങ്ങൾ പരിശോധിക്കണ്ടേ? നിങ്ങൾ കോൺഗ്രസിന്റെ സീറ്റെണ്ണത്തെ കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ നിങ്ങളുടെ കാര്യം കൂടി നിങ്ങൾ നോക്കണം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ, ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി. പിന്നെ കാണാം.